ഈ വയനാട് ഉരുൾപൊട്ടലിൽ നമ്മളൊക്കെ നെഞ്ചു പിടിച്ചുകൊണ്ട് കേട്ടൊരു ശബ്ദ സന്ദേശമുണ്ടായിരുന്നു. അത് വയനാട്ടുകാരിയായ മുണ്ടക്കൈ സ്വദേശിയായ നീതു ജോജയുടെ ശബ്ദമാണ്. അതിൽ ഒരുപക്ഷെ ആദ്യം ഈ ദുരന്തമുണ്ടായി എന്ന് പുറം ലോകത്തെ അറിയിച്ചതിലൊരു ശബ്ദവും നീതുവിൻ്റെതായിരുന്നു. പക്ഷെ ആ നീതുവിനെ നമുക്ക് രക്ഷിക്കാൻ സാധിച്ചില്ല. നീതു ആ ശബ്ദ സന്ദേശത്തിൽ പറയുന്ന ഓരോ വാക്കും അത് കേട്ട ഓരോ മലയാളിയുടെയും നെഞ്ച് പിളർത്തുന്നത് തന്നെയാണ്. തങ്ങളെ ആരെങ്കിലും ഒന്ന് വന്ന് ഞങ്ങളെ രക്ഷിക്കൂ എന്ന് പറയുന്ന ആ നീതുവിൻ്റെ വാക്കുകൾ ഇപ്പോഴും നമ്മുടെയൊക്കെ വാക്കുകൾ ചെവിയിലുണ്ട്. എന്തായാലും നീതു ജോജോയുടെ വിതുമ്പുന്ന ഓർമ്മകൾക്ക് മുൻപിൽ പുഷ്പങ്ങൾ അർപ്പിച്ച് കുടുംബാംഗങ്ങൾ വീണ്ടും എത്തി പ്രിയപ്പെട്ടവളുടെ കബറിടത്തിലേക്ക്. നീതുവിനെ നെഞ്ചോട് ചേർത്ത് സ്നേഹിച്ചവരും വിതുമ്പിക്കൊണ്ടൊപ്പമുണ്ടായിരുന്നു. നീതുവിനെ ഉരുൾ കവർന്ന യാഥാർത്ഥ്യം ഇപ്പോഴും ഉൾക്കൊള്ളാൻ ആയിട്ടില്ല ആ കുടുംബാംഗങ്ങൾക്ക്. ഉരുൾപൊട്ടൽ ദുരന്തമുണ്ടായ ചൂരന്മലയിലെ സെന്റ് സെബാസ്റ്റ്യൻസ് ദേവാലയത്തിൽ മാത്രം 9 പേരെയാണ് ഈ ഇടവേളയ്ക്ക് നഷ്ടമായത്. കേരളത്തിന്റെ മുഴുവൻ നോവായി മാറിയ നീതു ജോജോ അടക്കം 7 പേരുടെ മൃതദേഹങ്ങൾ ഇതിനോടകം ഞാനിപ്പോൾ നിൽക്കുന്ന ഈ സെന്റ് സെബാസ്റ്റ്യൻസ് ദേവാലയത്തിന്റെ സെമിത്തേരിയിൽ സംസ്കരിച്ചു കഴിഞ്ഞു. പക്ഷേ ഇപ്പോഴും ഒരു കുടുംബത്തിലെ 2 പേരെക്കുറിച്ച്, ഒരു ഭാര്യയെക്കുറിച്ചും ഭർത്താവിനെക്കുറിച്ചും, അവരെ 2 പേരെക്കുറിച്ച് യാതൊരു സൂചനകളും ഈ 12 ദിവസം പിന്നിടുമ്പോഴും ഇപ്പോഴും ലഭിച്ചിട്ടില്ല. വിതുമ്പിക്കൊണ്ട് മാത്രമേ ആർക്കും ഇവിടെ നിന്ന് ആ നൊമ്പരപ്പെടുത്തുന്ന ഓർമ്മകൾ ഓർത്തെടുക്കാൻ കഴിയുകയുള്ളൂ. ആ പ്രാർത്ഥനകൾക്കായി ജോജോയുടെ കുടുംബാംഗങ്ങൾ അടക്കം ഇന്ന് ഈ കബറിടത്തിലേക്ക് എത്തിയിട്ടുമുണ്ട്. ഒരുപക്ഷേ ഈ ദുരന്തമുണ്ടായതിന് ശേഷം ആദ്യമായിട്ടാണ് സെന്റ് സെബാസ്റ്റ്യൻസ് ദേവാലയത്തിൽ ഒരു ഞായറാഴ്ച വീണ്ടും കുർബാന നടക്കുന്നത്. അതിന് മുന്നോടിയായിട്ട് ഈ കബറിടം അവർ പുഷ്പങ്ങൾ കൊണ്ട് അലങ്കരിക്കുകയാണ്. നീതുവിനോട് അവർക്ക് കൊതി തീരാത്ത സ്നേഹമുണ്ടായിരുന്നു, കരുതലുണ്ടായിരുന്നു. അകാലത്തിലാണ് വളരെ അപ്രതീക്ഷിതമായിട്ട് നഷ്ടപ്പെട്ടു പോയത്. അതിൻ്റെ എല്ലാ വേദനയും ഉള്ളിലൊതുക്കിക്കൊണ്ട് ആത്മാവിന് നിത്യശാന്തി ചേർന്ന് ഈ പ്രാർത്ഥനകളും മറ്റ് കർമ്മങ്ങളുമൊക്കെ നടത്തുകയാണ് കുടുംബാംഗങ്ങളും. സ്വാഭാവികമായി ഈ ഒരു വലിയ നൊമ്പരപ്പെടുത്തുന്ന ഓർമ്മയ്ക്കിടയിലും നീതു എത്രമാത്രം ആ പ്രിയപ്പെട്ടവരെ സ്നേഹിച്ചിരുന്നു, നീതുവിനെ എത്രമാത്രം ആ പ്രിയപ്പെട്ടവർ സ്നേഹിച്ചിരുന്നു എന്നതിൻ്റെ ഉദാഹരണമായി മാറുകയാണ് ആ കബറിടത്തിലും നീതുവിനോട് ആ കുടുംബാംഗങ്ങളടക്കം കാണിക്കുന്ന ഈ സ്നേഹവും കരുതലുമൊക്കെ. നീതുവിൻ്റെ ഭർതൃപിതാവാണ് ജോസഫ്, അദ്ദേഹവുമായി കഴിഞ്ഞ ദിവസം ഞങ്ങൾ സംസാരിച്ചിരുന്നു. അദ്ദേഹം വേദനപ്പെടുത്തുന്ന ഓർമ്മകളൊക്കെ ഞങ്ങളോട് പങ്കുവെക്കുകയും ചെയ്തു. അദ്ദേഹത്തിൻ്റെ ഭാര്യയ്ക്കടക്കം വലിയ പരിക്കേറ്റിരുന്നു ആ ഈ ദുരന്തത്തിൽ. ആ ഒരു മാനസികമായ വ്യഥയിൽ നിന്ന് ആ കുടുംബാംഗങ്ങൾ ആരും ഇതുവരെയും മോചിതരാകുകയും ചെയ്തിട്ടില്ല. ശ്രീ ജെയിംസ്, നിങ്ങൾ ജോജോയുടെ ബന്ധുവാണല്ലേ? അതെ അതെ. നിങ്ങൾ എവിടെയുണ്ടാവും? പാലവയിലും പടിക്ക് അപ്പുറം കപ്പംകൊല്ലി. ഇവിടെയാണോ ഇടവക? ഇതാണോ? എൻ്റെ ഇടവക ഇതല്ല, ചേട്ടൻ്റെ ഇടവക. ഇടവക മോൻ, ജോജോയുടെ മോൻ എൻ്റെ കൂടെ ഉണ്ട്, വീട്ടിലാണല്ലേ? എല്ലാവരും വീട്ടിൽ തന്നെ ഉണ്ട്, എൻ്റെ കൂടെ ഉണ്ട്. എങ്ങനെയുണ്ട് ഈ സാഹചര്യങ്ങളോട് പൊരുത്തപ്പെട്ട് തുടങ്ങിയോ? ബുദ്ധിമുട്ടാണ്, സമയമെടുക്കും എന്തായാലും. നല്ലോണം സ്വാഭാവികമായി ആ ഒരു പ്രയാസം, ദുഃഖം അതൊക്കെ അവരുടെ വാക്കുകളിൽ നിറയുന്നുണ്ട്. കാരണം അത്രമാത്രം വാക്കുകൾക്ക് അതീതമാണ് ആ വേദന. അതുകൊണ്ട് തന്നെയാണ് ഇവിടേക്ക് വരുന്ന ഓരോ ആളുകളും കണ്ണു തുറച്ചുകൊണ്ട് ഈ സെമിത്തേരിയിൽ നിന്ന് തിരികെ താഴേക്ക് ഇറങ്ങിപ്പോകുന്നത്. അത്രമാത്രം തങ്ങൾ സ്നേഹിച്ചിരുന്ന ഈ ദേവാലയത്തിൻ്റെ എല്ലാമായിരുന്ന നീതു, നീതുവിനൊപ്പമുണ്ടായിരുന്ന മറ്റ് അയൽവാസികൾ കൂടിയായ 7 പേർ, അവരെയാണ് അവർക്ക് നഷ്ടമായത്. ആ വേദനയെല്ലാം ഉണ്ട് അവരുടെ വാക്കുകളിൽ. ഈ കത്തുന്ന തിരുനാളങ്ങൾക്കൊപ്പം മനസ്സിലും തീയാളുകയാണ് ഓരോരുത്തരുടെയും. അത് കൃത്യമായും വ്യക്തമാണ് ഈ വേദനപ്പെടുത്തുന്ന കാഴ്ചകളിൽ. അത്രമാത്രം വേദന ഉളവാക്കുന്ന ഒരു ദുഃഖം തന്നെയാണ്, ദുരന്തം തന്നെയാണ് ഉണ്ടായത്. ആ ദുരന്തത്തിൽ നിന്ന് അവരിപ്പോഴും മോചിതരായിട്ടില്ല എന്നത് തന്നെയാണ് ഈ കാണുന്ന കാഴ്ചകളൊക്കെ വ്യക്തമാക്കുന്നതും. ജോസഫ് ഏട്ടൻ കൂടെ എന്നോടൊപ്പം ചേരുന്നു. ജോസഫ് ഏട്ടൻ, ഇത്രയും ദിവസം കഴിയുന്നു, ചേച്ചി എങ്ങനെ ഓർക്കുന്നു? ഓക്കെ. അദ്ദേഹം ഒന്നും പറയുന്നില്ല, പറയാൻ കഴിയുന്ന ഒരു മാനസികാവസ്ഥയിലല്ല. അത്രമാത്രം കണ്ണീരുണ്ടുള്ളിൽ. അത് നേരത്തെയൊക്കെ ഞങ്ങളോട് സംസാരിക്കുമ്പോഴും അങ്ങനെ തന്നെ അദ്ദേഹം വ്യക്തമാക്കുന്നുമുണ്ടായിരുന്നു. സ്വാഭാവികമായി ആ വലിയ വേദന ഉള്ളിലൊതുക്കിക്കൊണ്ടാണ് ഈ കുടുംബാംഗങ്ങളൊക്കെ തങ്ങൾക്ക് പ്രിയപ്പെട്ടവരോടുള്ള സ്നേഹം പ്രാർത്ഥനയുടെ രൂപത്തിൽ ദേവാലയത്തിലെത്തിയും സെമിത്തേരിയിലെത്തിയും അർപ്പിച്ചതിന് ശേഷം തിരികെ മടങ്ങുന്നത്. ക്യാമറമാൻ പ്രജിത് കോങ്ങോടിനൊപ്പം ഡാൻ കുര്യൻ, ന്യൂസ് 18. നമ്മളിപ്പോൾ കണ്ട നീതുവിൻ്റെ മാത്രമല്ല, അങ്ങനെ നീതു പോലെയുള്ള 100 കണക്കിന് കുടുംബങ്ങൾ അനാഥമാക്കപ്പെട്ടിട്ടുണ്ട്. ആ കുടുംബങ്ങൾക്കെല്ലാം ഈ വലിയ ദുരന്തത്തെ അതിജീവിക്കാനുള്ള മനസാന്നിധ്യം ഉണ്ടാകട്ടെ എന്ന് മാത്രമേ നമുക്ക് ഈ നിമിഷത്തിൽ പറയാനും പ്രാർത്ഥിക്കാനും സാധിക്കുകയുള്ളൂ.